ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ചില കുട്ടികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു മരുന്നാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ മരുന്ന് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്. അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കേണ്ടതായ സാഹചര്യം കൂടി പറയാം. ഇങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തി ആവാനും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനൊക്കെ നല്ലൊരു മരുന്നാണിത്. ഇപ്പോൾ എൻ്റെ മോനാണെങ്കിൽ അവൻ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് അവന് പ്രീമച്ചുർ ആയത് കാരണം ആയിരിക്കാം, ഒരു കാരണം അതായിരിക്കാം. അവൻ ഹൈപ്പർ ആക്റ്റീവ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. കാരണം ഒരു സ്ഥലത്ത് ഒരു 5 മിനിറ്റ് അടങ്ങിയിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ ഏത് സമയം അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതമായിരുന്നു. ക്ലാസ്സിൽ നിന്നൊക്കെ എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും, 2 ടീച്ചേഴ്സൊക്കെ ആയിരിക്കും ഇവനെ നോക്കണത്. അത്രയും ഭയങ്കര കംപ്ലൈൻ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു, എപ്പോഴും കോൺസെൻട്രേഷൻ ഇല്ല. സ്കൂളിൽ LKG-യിലാക്കിയ ആ ടൈമിൽ തന്നെ അവൻ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ക്ലാസ്സിൽ പഠിപ്പിക്കണം, ഒന്നും ശ്രദ്ധിക്കണില്ല, കംപ്ലീറ്റ് ആക്കണില്ല. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്തെങ്കിലും മെഡിസിൻ കൊടുത്തിട്ടാണ് ആ കുട്ടി ഇങ്ങനെ വരുമ്പോൾ തന്നെ കിടന്ന് ഉറങ്ങണേന്ന്. അവൻ നന്നായിട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷേ എന്നാലും അവൻ സ്കൂളിലേക്ക് ചെന്ന് ബുക്ക് തുറക്കാൻ നിർത്താൻ അവനേക്ക് ഉറക്കം വരും. അത് തന്നെ സെയിം പ്രോസസ്സ് തന്നെ ആയിരിക്കും വൈകിട്ട് വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്യാൻ നേരത്തും. ബുക്ക് കാണുമ്പോഴുള്ള ഒരു മടി, അലസതയും, ഒരു ക്ഷീണം, പ്രത്യേകിച്ച് ഇവൻ്റെ ഒരു പ്രശ്നം ക്ഷീണം അതാണ്. അവർക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടണില്ല, ഭക്ഷണം കഴിക്കണില്ല, വിശപ്പൊന്നുമില്ല, എപ്പോഴും കളി. ഇവർ കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ഉള്ള കുട്ടികൾ ഫുൾ ടൈം കളിയായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ആ എനർജി പോകുന്നതനുസരിച്ച് നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ കുട്ടിയൊന്നും കഴിച്ചില്ലെങ്കിൽ അവരുടെ ആ എനർജി നഷ്ടപ്പെടുകയും ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ടീച്ചേഴ്സ് തന്നെ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്, കുട്ടി ഒന്നും ശ്രദ്ധിക്കണില്ല എന്നും പറഞ്ഞാൽ LKG UKG ആ ടൈമിൽ തന്നെ നല്ല പ്രശ്നങ്ങളുടെ ഒരു ഇതിലായിരുന്നു. ഞാനും എനിക്ക് ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് കൊച്ചിനെ നോക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് കെയർ ചെയ്തെങ്കിലാണ് അവർ വലുതായി വരുമ്പോഴത്തേക്കും ഒരുവിധം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും അവർക്ക് കോൺസെൻട്രേഷൻ നല്ലോണം വേണം. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും പറയും, ഒരു 5 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് കുട്ടിയെ കൈ കെട്ടി ഇരുത്തി പഠിപ്പിക്കാൻ നോക്കണം, കുറച്ച് നേരം കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു. പക്ഷേ അവൻ അതൊക്കെ ചെയ്യാനായിട്ട് അവൻ ഒരു തരത്തിലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ ആ ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു കൂടുതലും എനിക്ക് ഇതിലൂടെ. എനിക്ക് എപ്പോഴും ക്ഷീണവും അസുഖങ്ങളും, ഇടക്കിടക്ക് അസുഖം വന്നാലും സ്കൂളിലും പോകാനും പറ്റില്ല, അങ്ങനെ പല ഒന്നും പഠിക്കാനും പറ്റാനുള്ള, എല്ലാത്തിനും നല്ല മാർക്ക് കുറവ്, ഹാൻഡ് റൈറ്റിംഗ് മോശം, ഒക്കെ ഭയങ്കര ഒട്ടും ഒരു പഠനത്തിൽ ശ്രദ്ധയില്ലാത്തൊരു കുട്ടിയായിരുന്നു അവൻ. അങ്ങനെ ടീച്ചർ തന്നെ മനസ്സിലായി, അവർക്ക് മനസ്സിലായി കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്, കാരണം അവൻ എപ്പോഴും എനർജറ്റിക് ആയത് കാരണം അവനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള, കാരണം പച്ചക്കറികൾ വെജിറ്റബിൾസ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ കുട്ടികളൊന്നും കഴിക്കില്ലല്ലോ പച്ചക്കറികളൊന്നും. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പല അസുഖങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും മര്യാദക്ക് കഴിക്കില്ല, സ്കൂളാണെങ്കിലും കൊണ്ടുപോകണത് എന്തൊക്കെയോ ഇത്തിരി കൊണ്ടുപോയാൽ അത് കുറച്ച് കഴിച്ചിട്ട് വരും, മിക്ക ദിവസം കഴിക്കാണ്ട് വരും. അപ്പോൾ എങ്ങനെ അവൻ്റെ ടീച്ചറാണ് ഈ മരുന്ന് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ആ മരുന്ന് പറഞ്ഞു തന്നതിലൂടെ എനിക്ക് അവന് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അവനിലൂടെ കാണാനായിട്ട് പറ്റി. കാരണം അവൻ ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ അവനിക്ക് അസുഖങ്ങളൊന്നും വരാതെയായി. എപ്പോഴെപ്പോഴും അസുഖം ഉണ്ടിരുന്ന അവന് അസുഖങ്ങളൊക്കെ വരാതെയായി, കാരണം എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള നല്ലൊരു മരുന്നാണിത്. അപ്പോൾ ആ സിറപ്പ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു സ്പൂൺ വെച്ചായിരുന്നു കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോഴവൻ തേർഡ് സ്റ്റാൻഡേർഡിലായി എങ്കിലും ഞാൻ ഒരു സ്പൂൺ തന്നെയാണ് ഇടയ്ക്ക് നമുക്ക്, എപ്പോഴും ഞാൻ കൊടുക്കില്ല. എന്തെങ്കിലും അവനിക്കൊരു എന്തെങ്കിലും ഒരു കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉഷാർ കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ, പഠനത്തിലൊക്കെ ഒരു പുറകോട്ടാണെന്നുള്ള ഒരു ചിന്ത തോന്നിയിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഞാനിത് കൊടുക്കും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇപ്പോൾ ഇത് മരുന്ന് കഴിച്ചുകൊണ്ട് പോയി, ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിലാണ് ഒരു സ്പൂൺ കൊടുക്കുന്നത്, അപ്പോൾ അത് കഴിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവനിക്ക് വൈകിട്ട് വരെയും നല്ല എനർജറ്റിക് ആയിട്ട് അവനിക്ക് ആ പറയുന്ന കാര്യങ്ങളൊക്കെ കോൺസെൻട്രേഷനോട് കാണാനും എല്ലാം ചെയ്യാനും അവനിക്ക് ആ ഒരു നല്ലൊരു ഇതായിരിക്കും. വൈറ്റമിൻ സപ്ലിമെൻ്റ് തന്നെയാണത്. അപ്പോൾ അത് എനിക്ക് മാറ്റം വന്നതിലൂടെയാണ്, അപ്പോൾ അസുഖങ്ങളും കുറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു മരുന്നായിട്ടാണ് ഇത് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇത്രയും അതിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഇത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കഴിക്കാവുള്ളൂ, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടാണ് അത് കഴിക്കാവുള്ളൂ. അപ്പോൾ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ എത്രയോ ഡോസ് നമുക്ക് ആവശ്യം അറിയാൻ പറ്റുമല്ലോ ഓരോ കുട്ടികളുടെ ശരീരത്തിനനുസരിച്ച്. തീരെ മലഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ, കാരണം അവർക്ക് നല്ല വിശപ്പുണ്ടാവാനായിട്ടും ഇത് കൊടുത്ത് പലതരത്തിലുള്ള വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുട്ടികൾ പച്ചക്കറികളൊക്കെ കഴിക്കുന്നത് അത് അതിൻ്റെയൊക്കെ ഒരു കുറവുകളൊക്കെ നമുക്ക് നികത്തിയെടുക്കാനും പറ്റും ഈ മരുന്ന് കഴിക്കുന്നതിലൂടെ.
അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോഴും അത് തുടർച്ചയായിട്ട് കൊടുക്കുന്നതാണ്. കാരണം എനിക്ക് അത് കൊടുത്തത് കൊണ്ട് അവനക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പണ്ടത്തേനേക്കാൾ അവൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവനക്ക് എല്ലാ കാര്യങ്ങളും, കാരണം ക്ലാസ്സിലെ ടോപ്പർ ലിസ്റ്റിൽ വരെ അവനക്ക് ഇപ്പം എടുത്ത് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. പണ്ടത്തെ അവനിൽ നിന്നും ഒരുപാട് മാറ്റം നന്നായിട്ട് എനിക്ക് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു മരുന്ന് എനിക്ക് കൊടുത്തതിലൂടെയാണ് അവൻ്റെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് മാറുകയും അതേപോലെ തന്നെ അവനക്ക് ശരിക്കും പഠിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടാനുള്ള, അവനക്ക് ബുദ്ധി നല്ല ഓർമ്മ കിട്ടാനൊക്കെ ഉള്ള ഒരു മരുന്ന് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും നാൾ അവനക്ക് ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരുപാട് പറഞ്ഞു കൊടുത്തെങ്കിലാണ് ഓരോ കാര്യങ്ങൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ പഠിക്കാനായിട്ടൊക്കെ. പക്ഷെ ഇപ്പം അതൊക്കെ കഴിച്ച് ഈ വൈറ്റമിൻസ് സപ്ലിമെൻറ്റൊക്കെ കഴിച്ച് ഈ സിറപ്പൊന്ന് കഴിക്കാൻ തുടങ്ങിയതിലൂടെ അവനക്ക് നല്ലൊരു ചേഞ്ചാണ് ഉണ്ടായത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും, ഒന്ന് ക്ഷീണം, നല്ല ക്ഷീണമൊക്കെ ഉള്ള മെലിഞ്ഞിട്ട് ഒരു വിശപ്പൊന്നുമില്ലാതെ ഒന്നിലും ഒരു ഇതില്ലാതെ ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ്, ഒന്നും കഴിക്കാത്ത ഒരു പച്ചക്കറികളൊന്നും കൂടാത്ത കുട്ടികൾക്കൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അവരുടെ നമുക്കറിയാൻ പറ്റും ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പല രോഗങ്ങളുണ്ട്. നഖത്തിലാണെങ്കിലും നമുക്ക് വൈറ്റ് കളർ പോലെ പാടുകൾ നമുക്ക് എല്ലാ നഖത്തിലും കാണും. അതൊക്കെ വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്, മിക്ക കുട്ടികൾക്കും കാണാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഈ വൈറ്റമിൻ സപ്ലിമെൻ്റ്, അപ്പോൾ ഇവനിക്കും ഇതേപോലെ അങ്ങ് നഖം മുഴുവനും ഇതേപോലെ വൈറ്റ് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സിറപ്പ് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ അവൻ്റെ ആ അതൊക്കെ മാറി മുഖത്ത് വെള്ള പാടുകളൊക്കെ പോലെ വരുമായിരുന്നു. അപ്പോൾ ആ പാടുകളൊക്കെ മാറാനും ഈ മരുന്ന് കഴിച്ചതിലൂടെ പാടുകളൊക്കെ മാറണം, വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ മാറാനായിട്ടുള്ള നല്ലൊരു മരുന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ക്ഷീണമുള്ളവരാണെങ്കിലോ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.